അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, ബിനിഅമത്തിഹി വബിഇസ്സതിഹി തദിമു സ്വാലിഹാത്. വസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലുള്ളാഹ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ബിറിദില്ലാ അമ്മാ ബഅദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നമ്മുടെ ശാരീരികവും മാനസികവും പൈശാചികവും സാംക്രമികവും മാറാവ്യാധികളുമായ സർവ രോഗങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വതആല സലാമത്ത് നൽകി ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് ഉന്മേഷവും അവൻ്റെ ത്വാഅത്തിലായി ഇബാദത്തിനുള്ള തൗഫീഖും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ബഹുമാനികളെ, മനുഷ്യരെല്ലാം അല്ലാഹുവിൻ്റെ സൃഷ്ടികളാണ്. അക്കൂട്ടത്തിൽ അള്ളാഹുവിന് വഴിപ്പെടുന്നവരും വഴിപ്പെടാത്തവരുമുണ്ട്. ഭക്തനെന്നോ ധിക്കാരി എന്നോ വ്യത്യാസമില്ലാതെ അള്ളാഹു അവൻ്റെ അളവറ്റ അനുഗ്രഹം ലോകത്ത് വാരിക്കോരി മനുഷ്യജീവിതത്തിന് ഉപയുക്തമായ പ്രവർത്തനങ്ങളാണ് നൽകിയിട്ടുള്ളത്. എന്നാൽ അള്ളാഹുവിൻ്റെ പരീക്ഷകളും പരീക്ഷണങ്ങളും ഇടയ്ക്കിടെ മനുഷ്യനും വന്നുകൊണ്ടിരിക്കും. മഹത്തുക്കളായ സഹാബത്തുൽ കിറാമിനെ അള്ളാഹു പരീക്ഷിച്ചത് അവരുടെ ഹൃദയത്തിൽ എത്രമാത്രം ഭയഭക്തി ഉണ്ട് എന്നറിയാൻ കൽബിലായിരുന്നു പരീക്ഷണം നടത്തിയിരുന്നത്. ആ പരീക്ഷണത്തിൽ അവരൊക്കെ വിജയികളായി തീർന്നതുകൊണ്ട് തന്നെ ഇരുലോകത്തും ഏത് പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള ആത്മീയമായ കരുത്തു നൽകിയിട്ടുണ്ട്, നേടിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പലവിധ രോഗങ്ങളെ കൊണ്ടും പരീക്ഷിക്കും. ഇതിന്റെ രഹസ്യം എന്താണ്? നീതിമാനായ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളൊന്നും യുക്തിരഹിതമോ തത്വദീക്ഷയില്ലാത്തതോ അല്ല. കുറെ സന്തോഷവാർത്തകളും മുന്നറിയിപ്പുകളും വ്യക്തമായി ഇതിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നുവെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനങ്ങളിലൂടെ, വിശുദ്ധ ഖുർആന്റെ വരികൾക്കിടയിലെ ആശയ പുഷ്കലങ്ങളിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും ഇർജിഊൻ. പാരത്രിക ശിക്ഷയുമുണ്ട്, ഐഹിക ശിക്ഷയുമുണ്ട്. ഐഹിക ശിക്ഷ എന്ന് പറയുമ്പോൾ രോഗമാകാം ധനത്തിലും സന്താനങ്ങളിലും കൃഷികളിലുമൊക്കെ ഉള്ള പരീക്ഷണങ്ങളോ പ്രകൃതിക്ഷോഭങ്ങളോ ഒക്കെ ആകാം. പക്ഷേ ഈ ഐഹിക ലോകത്തെ ശിക്ഷയേക്കാൾ കഠിന കഠോരമാണ് പാർവത്രിക ശിക്ഷ. അത് ഭൂരിഭാഗവും ശാശ്വതമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ വലനുദീഖന്നഹും, അതിൻ്റെ രുചി ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ഈ ലോകത്ത് വെച്ച് നമുക്ക് തരുമ്പോൾ അല്ലഹും ഇർജിഊൻ, സത്യവിശ്വാസത്തിലേക്ക് മടങ്ങുന്നതിന് വേണ്ടിയാണ് അതിൻ്റെ ഉൾവിളിയാളമെന്ന് മുഫസ്സിറുകളൊക്കെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. പൊതുവേ ആതുരാവസ്ഥ നൽകുന്നത് രണ്ട് വിധത്തിലാണ്, ഒന്നെങ്കിൽ ശിക്ഷ അല്ലെങ്കിൽ പരീക്ഷണം. പ്ലേഗ്, എയ്ഡ്സ്, COVID-19 പോലെയുള്ള രോഗങ്ങൾ ദൈവനിഷേധികൾക്കും ധിക്കാരികൾക്കുമുള്ള ശിക്ഷയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഴിവിട്ട ജീവിതം നയിക്കുന്ന ഏതൊരു സമൂഹത്തിലും പ്ലേഗും മുമ്പെങ്ങും ഇല്ലാതിരുന്ന പല മാരക രോഗങ്ങളും വ്യാപിക്കും. അതുകൊണ്ട് തന്നെ ഒന്നാം സെക്ഷനിലും രണ്ടാം തരംഗത്തിലും മൂന്നാം തരംഗത്തിലുമൊക്കെ സമൂഹം ഇങ്ങനെ ആടി ഉലയുന്നത് കാണാൻ കഴിയും. അവിടെയൊക്കെ വളരെ ക്ഷമയോടെ ത്യാഗം സഹിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് ചെയ്തു പോയ തെറ്റുകളിൽ നിന്ന് ഖേദിച്ചു മടങ്ങി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയണം. സത്യവിശ്വാസികളെ രോഗം നൽകി പരീക്ഷിക്കുന്നതിൻ്റെ ഉദ്ദേശം മുഖ്യമായും രണ്ട് താല്പര്യങ്ങളാണ്. ഒന്ന്, രോഗം ബാധിക്കുന്ന വ്യക്തിയെ അള്ളാഹു നിശ്ചയിച്ച അത്യുന്നതമായ സ്വർഗീയ സ്ഥാനത്തേക്ക് പ്രാപ്തനാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, സുഇല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അയ്യുന്നാസി അഷദ്ദു ബലാഅൻ ഖാലൽ അംബിയാ ഉസ്മൽ അംസലു ഫൽ അംസലു, ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരിക പ്രവാചകന്മാർ, ഔലിയാക്കന്മാർ, സജ്ജനങ്ങൾ. അള്ളാഹുവിനോട് അടുക്കുന്ന ആളുകളിൽ അവരെ ഒന്നുകൂടെ ശക്തിപ്പെടുത്താൻ ആ പരീക്ഷണത്തിന് വിധേയമാക്കി അതിൽ വിജയം സമ്മാനിക്കുകയാണ്. അത് പരാജയത്തിലേക്കുള്ള കൂലങ്കഷമായ കുത്തഴുക്കല്ല, വിജയത്തിലേക്കുള്ള ഉന്നതമായ സോപാനമാണ്. പരീക്ഷണത്തിന്റെ കാഠിന്യമനുസരിച്ച് പ്രതിഫലം അള്ളാഹു വർദ്ധിതമാക്കും. എന്നാൽ മനുഷ്യ സഹജമായി
പല തെറ്റുകളും ചില ആളുകളിൽ നിന്നുണ്ടാകും. ഈ തെറ്റുകൾക്കെല്ലാം പാപമോചനം തേടാൻ പലപ്പോഴും കഴിഞ്ഞെന്നും വരില്ല. ഇത്തരം സന്ദർഭങ്ങളിലും അള്ളാഹുവിന്റെ മഹത്തായ കാരുണ്യത്താൽ അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ എന്ന നിലക്കും രോഗം നൽകാറുണ്ട്. അപ്പൊ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടു വിധത്തിലും പരീക്ഷണം ഗംഗേമമായി തന്നെ അള്ളാഹു നടത്തും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹദനിൻ വലാ അദാ വലാ അദൻ വലാ ഗമ്മൻ ഹത്ത ശൗകത യശാഖുഹ ഇല്ലാ കഫറ അല്ലാഹു ബിഹാ മിൻ ഖതായ. ഒരു മുസ്ലിമിന് വരുന്ന ശാരീരികവും മാനസികവുമായ എല്ലാ ബുദ്ധിമുട്ടുകളും, എന്തിനേറെ പറയണം, ഒരു മുള്ള തറക്കുന്നത് പോലും പാപമോചനത്തിന് കാരണമാകുമെന്ന് ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുക. ആയിഷ ബിബി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മുഅ്മിനീങ്ങളെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് ശാരീരികവും മാനസികവുമായ ശുദ്ധീകരണമാണ്. ഇദസ്തക്കൽ മുഅ്മിനു അഖ്ലസഹുല്ലാഹു കമാ യുഖ്ലിസുൽ ഖീറു ഖബസൽ ഹബീബ്. സത്യവിശ്വാസിക്ക് രോഗം ബാധിച്ചാൽ അതുവഴി കൊല്ലന്റെ ഉല ഇരുമ്പിലെ കേടുകൾ നീക്കുന്നതുപോലെ അള്ളാഹു അവനെ പരിശുദ്ധനാക്കും. അവന്റെ ക്ഷമയും അവന്റെ ത്യാഗവും അർഹമുറാഹിമായ റബ്ബുൽ ഇസ്സത്ത് വലിയ പ്രതിഫലമാക്കി മാറ്റിക്കൊടുക്കും. മുസാ നബി അലൈഹിസ്സലാം ഒരിക്കൽ അള്ളാഹുവിനോട് ദുആ ചെയ്ത്, നിന്റെ ഇഷ്ടദാസന്മാരിൽ ഒരാളെ എനിക്കൊന്ന് കാണിച്ചു തരണം. പ്രവാചകന്മാരും അവരോടടുത്ത ഔലിയാക്കന്മാരും ഒക്കെ അങ്ങനെയാണ്. മറ്റുള്ളവരുടെ ജീവിത ത്യാഗങ്ങളിലൂടെ അവരുടെ പരീക്ഷണങ്ങളിലും ചെന്ന് കണ്ട് മനസ്സിലാക്കി അത് സമൂഹത്തിലേക്ക് അതിന്റെ സന്ദേശം ഒഴുക്കുകയാണ്. അള്ളാഹു പറഞ്ഞു, ആ പർവ്വതത്തിന്റെ ചെരുവിലേക്ക് പോവുക, നിങ്ങൾ അന്വേഷിച്ചത് അവിടെ കാണാം. മുസാ നബി അലൈഹിസ്സലാം മലഞ്ചെരുവിൽ ചെന്നു. വിശാലമായ ഒരു ഗുഹ, ഭൂമിക്കടിയിൽ ഒരു വീട് പോലെ തോന്നിച്ചു. അതിൽ അതാ കുഷ്ഠരോഗം ബാധിച്ച മാംസകഷ്ണം പോലെ ഒരു മനുഷ്യൻ അവിടെ കിടക്കുന്നു. മുസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന് സലാം ചൊല്ലി, അസ്സലാമു അലൈക്കും യാ വലിയല്ലാ. അള്ളാഹുവിന്റെ ഇഷ്ടദാസനായ മനുഷ്യ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷയും ഗുണവും ഉണ്ടാകട്ടെ. ഉടനെ അദ്ദേഹം സലാം അടക്കി, വഅലൈക്കും സലാം യാ കലീമല്ലാ. അള്ളാഹുമായിട്ട് സംസാരിച്ച മഹാനായ നബിയെ, അങ്ങേക്ക് അള്ളാഹുവിന്റെ രക്ഷയും ഗുണവും ഉണ്ടാകട്ടെ. മുസാ നബി അലൈഹിസ്സലാം ആശ്ചര്യപ്പെട്ടു, നിങ്ങൾക്കെങ്ങനെ എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു? അവിടുന്ന് പറഞ്ഞു, ഈ അവസ്ഥയിൽ എന്നെ ഒരാളും സന്ദർശിക്കില്ല, ആർക്കും അറിയില്ല ഞാനിവിടെ ഉണ്ടെന്ന്. ദിവസങ്ങളായി നിങ്ങളുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കണമേ എന്ന് ഞാൻ എൻ്റെ റബ്ബിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു. അള്ളാഹു എൻ്റെ ആഗ്രഹം സ്വീകരിച്ചിരിക്കുന്നു. തഖബ്ബൽ അല്ലാഹു മിന്നി, ഞാൻ അതിൽ സന്തുഷ്ടമാണ്. സ്വലബി അലൈഹി സ്വലാം ചോദിച്ചു, ആരാണ് നിങ്ങളെ ശുശ്രൂഷിക്കുന്നത്? ഭക്ഷണവും വെള്ളവും കാര്യങ്ങളൊക്കെ വേണ്ടേ? അപ്പൊ അയാൾ പറഞ്ഞു, എനിക്കൊരു മകനുണ്ട്, അവൻ എന്നും മലഞ്ചെരുവിൽ പോയി ഒരുതരം കാരക്ക് കൊണ്ടുവരും, അതുകൊണ്ടാണ് ഞാൻ നോമ്പ് തുറക്കാറുള്ളത്. ഇഷ്ടരോഗിയായി ശരീരത്തിന്റെ ഓരോ പാർട്സുകളും തീർന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോഴും അദ്ദേഹം നോമ്പനുഷ്ഠിക്കുകയാണ്. യാത്ര ചെയ്യാൻ എല്ലാ സൗകര്യങ്ങളും ഇന്ന് നമുക്കുണ്ട്, എന്നാൽ പോലും ആ യാത്ര ഒരു കാരണമാക്കി നോമ്പ്, റമദാനിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള സമയത്താണെങ്കിൽ പലപ്പോഴും പലരും നോമ്പ് നോക്കാറില്ല. പിന്നീട് കള്ളാവ് കിട്ടാനൊക്കെ വിചാരിക്കുന്ന ഒരു ഒറ്റവാളുകൾ നമുക്ക് കാണാൻ കഴിയും. മസലകൾ എന്ന് പറയുമ്പോൾ അതിൽ പല പഴുതുകളും ഉണ്ടാവും. എന്നാൽ സൂഫികളെ സംബന്ധിച്ചിടത്തോളം ഒരു വിട്ടുവീഴ്ചയുമില്ല, ശരീരത്തിനോടാണ് അവർ സമരം ചെയ്യുന്നത്, ദുനിയാവിനോടാണ് അവർ സമരം ചെയ്യുന്നത്, ഇബ്ലീസിനോടാണ് അവർ പടപെട്ടുന്നത്. മുസാ നബി അലൈഹി സ്വലാം ആ കുട്ടിയെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. അവൻ കുറച്ചങ്ങോട്ട് ചെന്നാൽ അവിടെ ഉണ്ടാകും. മുസാ നബി അലൈഹി സ്വലാം ദൂരെ നിന്നെ ആ കുഞ്ഞിനെ കണ്ടു, സുന്ദരനും സുമുഖനും മിടുക്കനുമായ ഒരാൺകുട്ടി. മുസാ നബി അലൈഹി സ്വലാമിന് അത്ഭുതം തോന്നി. അദ്ദേഹം അറിയാതെ പറഞ്ഞുപോയി, സൃഷ്ടികളിൽ ഏറ്റവും നന്നായി സൃഷ്ടിക്കുന്ന അള്ളാഹു എത്ര അനുഗ്രഹീതൻ. മുസാ നബി അലൈഹി സ്വലാം അങ്ങനെ ആ കുഞ്ഞിനോട് അടുക്കാൻ പോകുമ്പോൾ ഒരു വന്യജീവി ഓടി വന്ന് ആ കുട്ടിയെ ആക്രമിച്ചു. മുസാ നബി അലൈഹി സ്വലാം അടുത്തേക്ക് ചെന്നപ്പോഴേക്കും ആ മൃഗം ആ കുഞ്ഞിനെ ഒരു പരുവത്തിലാക്കി ഓടി മറഞ്ഞു. നോക്കുമ്പോൾ ആ കുട്ടിയെ രക്ഷിക്കാനായി ശ്രമിക്കുമ്പോഴേക്കും മൃഗത്തിൽ നിന്നുള്ള ശക്തമായ ആക്രമണത്തിൽ ആ കുഞ്ഞിൻ്റെ ജീവൻ പൊലിഞ്ഞുപോയി. ഇലാഹി, നിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു മഹാൻ ഗുരുതരാവസ്ഥയിൽ കിടക്കുകയാണ്. അദ്ദേഹത്തിന് ഏക ആശ്രയമായ ഈ കുട്ടി ധാരണമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവേ, എന്താണ് ഈ പരീക്ഷണത്തിന്റെ പിന്നിലെ പശ്ചാത്തലം? അള്ളാഹു സുബ്ഹാനഹു വതആല നസലൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വഴി അറിയിച്ചു കൊടുത്തു,
നിങ്ങൾ കുട്ടിയുടെ പിതാവിൻ്റെ അടുത്ത് ചെന്ന് വിവരം പറയുക. അദ്ദേഹം ഇപ്പോൾ തന്നെ വിവരം അറിഞ്ഞു കഴിഞ്ഞു. ക്ഷമയും വിധിയിലുള്ള സംതൃപ്തിയും നേരിട്ട് കാണുക. മൂസാ നബി അലൈഹിസ്സലാം അങ്ങോട്ട് ചെന്നിട്ട് മകന്റെ ദുരന്തത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ റബ്ബ് എന്നെ കാണിച്ചു തന്നു. അത് ഞാൻ ഈ അവസ്ഥയിൽ എന്റെ മകനോടുള്ള കൃപയും കാരുണ്യവും അത് കണ്ണുനീർത്തുള്ളികളായി വന്നെങ്കിലും എന്റെ റബ്ബിന്റെ വിധിയിലും അവന്റെ തീരുമാനത്തിലും ഞാൻ സംതൃപ്തനാണ്. അദ്ദേഹം ഉടനെ ദുആ ചെയ്യുകയാണ്, അള്ളാഹുവേ നീയാണ് ആ കുട്ടിയെ എനിക്ക് നൽകിയത്. എന്റെ ശേഷവും അവൻ ജീവിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അവൻ എന്നെ വിട്ടുപിരിഞ്ഞ സ്ഥിതിക്ക് നിനക്ക് സുജൂദിലായിരിക്കെ എന്റെ ആത്മാവിനെ നീ പിടിക്കേണമേ. ഇനിയും എന്റെ അവസ്ഥ പരിതാപകരമായി പോകുമെന്ന് നിനക്കറിയാം. പെട്ടെന്ന് അദ്ദേഹം സുജൂദിലേക്ക് വീഴുന്നു. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം നോക്കിയിട്ട് സുജൂദിൽ ഉയരുന്നില്ല. അദ്ദേഹത്തെ വിളിച്ചു നോക്കി, ആ ശരീരം പൂർണ്ണമായും നിശ്ചലമായിരിക്കുന്നു. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുവേ നിന്റെ ഔലിയാക്കളിൽ ഒരു മഹാൻ ഈ നിലയിൽ ഇവിടെ കിടക്കുന്നു. അദ്ദേഹത്തിന്റെ മകൻ മലഞ്ചെരുവിലും കിടക്കുന്നു. എന്താണ് റബ്ബെ ഞാൻ ചെയ്യേണ്ടത്? ആ സമയത്ത് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് അവരെ കുളിപ്പിച്ച് മറവ് ചെയ്യുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം അതിന് സാക്ഷിയാവുകയാണ്. ഇതാണ് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ. അള്ളാഹുവിനെ എല്ലാ അർത്ഥത്തിലും അവർ പ്രണയിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ ആസ്തിക്യത്തിലും അള്ളാഹുവിന്റെ ഖദറിലും അള്ളാഹു നൽകുന്ന വിധിയിലും പരിപൂർണ സംതൃപ്തരായി ജീവിതം അള്ളാഹുവിന് വേണ്ടി സമ്പൂർണമായി സമർപ്പിച്ച ആ ജീവിതം, അതിൽ നിന്നുള്ള സന്ദേശം ഉൾക്കൊള്ളാൻ ജീവിതത്തിൽ അള്ളാഹുമായിട്ടുള്ള ആത്മീയമായ ബന്ധം ശക്തിപ്പെടുത്താൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.